നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു രൂപ പോലും യു പി ഐ നമ്പർ വെച്ചുകൊണ്ട് ഇടപാട് നടത്തിയാൽ അക്കൗണ്ട് തന്നെ ഫ്രീസ് ചെയ്യിക്കും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ ഉടനടിയുള്ള അക്കൗണ്ട് ഫ്രീസ് ചെയ്യിക്കുന്ന നടപടിയുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ പോലീസും അതുപോലെ തന്നെ ബാങ്ക് അധികൃതരും തമ്മിൽ ഒരു ധാരണയിലെത്തിയിട്ടില്ല നിരവധി പരാതികളാണ് ഇത്തരത്തിൽ ഉയർന്നു കേൾക്കുന്നത് ഏറ്റവും ഒടുവിലായി പത്ത് രൂപ യു പി ഐ ട്രാൻസ്ഫർ ചെയ്തതിന് പിന്നാലെ ഹോട്ടൽ വ്യാപാരിയുടെ അക്കൗണ്ട് മരവിപ്പിച്ചു ചായ കുടിശ്ശിയാൾ പത്ത് രൂപ അയച്ചതോടെയാണ് അങ്കമാലിയിലെ ഹോട്ടൽ വ്യാപാരിയായ ഷെരീഫിന്റെ അക്കൗണ്ട് മരവിപ്പിച്ചത് കഴിഞ്ഞ മാസം ഇരുപത്തി ഒൻപതിനാണ് വ്യാപാരിയുടെ അക്കൗണ്ടിലേക്ക് കസ്റ്റമർ പത്ത് രൂപ അയച്ചത് ഇത് കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് ബ്ലോക്ക് ആവുകയായിരുന്നു ഇതോടെ ജോലിക്കാർക്ക് കൂലി നൽകാനോ പെരുന്നാൾ ആഘോഷിക്കാനോ കഴിയാത്ത അവസ്ഥയിലായി സംശയാസ്പദമായി ഇടപാട് നടത്തിയതിനാണ് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തതെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശിയായ ഷെരീഫ് അങ്കമാലിയിൽ പത്ത് വർഷമായി ഹോട്ടൽ നടത്തി വരികയാണ് യു പി ഐ ഇടപാടുകൾ നടത്തിയ അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ ബാങ്കുകളോട് ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് കേരള പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരുന്നു പിന്നെ ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് വലിയ റിപ്പീറ്റ് പിന്നീട് റിപ്പീറ്റ് പക്ഷേ ഇത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് പിന്നെ ഇത്തരത്തിൽ ചെയ്യുന്നത് എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ് തട്ടിപ്പ് നടത്താനായി സ്ഥിരം ഉപയോഗിക്കുന്ന അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ നിർദ്ദേശം നൽകാറുണ്ടെന്നും ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ പോലീസ് അറിയിച്ചു അക്കൌണ്ടുകൾ മരവിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് പരാതിയുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്ന നമ്പറിൽ അറിയിക്കാവുന്നതാണ് ദേശീയ പോർട്ടലിലെ പരാതിമേൽ ചില സംസ്ഥാനങ്ങൾ അക്കൗണ്ടുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ ബാങ്കുകളോട് നിർദ്ദേശം നൽകിയതായും റിപ്പോർട്ടുണ്ടെന്നും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പോലീസ് അറിയിച്ചു കേരള പോലീസ് പങ്കുവെച്ച പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇപ്രകാരമാണ് യു പി ഐ ഇടപാടുകൾ നടത്തിയ അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ ബാങ്കുകളോട് കേരള പോലീസ് ആവശ്യപ്പെട്ടിട്ടില്ല യു പി ഐ ഇടപാടുകൾ നടത്തിയ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നതിന് ബാങ്കുകൾക്ക് കേരള പോലീസ് നിർദ്ദേശം നൽകിയിട്ടില്ല സൈബർ തട്ടിപ്പിനിരയായ വ്യക്തി പരാതി പരിഹാര സംവിധാനമായ ദേശീയ സൈബർ ക്രൈം പോർട്ടലിലും കോൾ സെന്റർ നമ്പറായ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലും രജിസ്റ്റർ ചെയ്യുന്ന പരാതിന്മേൽ തുടർ നടപടികൾ കൈക്കൊള്ളുന്നതിന്റെ ഭാഗമായി പരാതിയുള്ള അക്കൌണ്ടിലെ കൈമാറ്റം നടന്നതായി സംശയമുള്ള തുക മാത്രം മരവിപ്പിക്കാനാണ് ബാങ്കുകൾക്ക് സാധാരണയായി പോലീസ് നിർദ്ദേശം നൽകാറുള്ളത് തുക കൈമാറ്റം നടന്നതായി പരാതിയിൽ പരാമർശിച്ചിട്ടുള്ള അക്കൌണ്ട് നമ്പറിൽ നിന്നും നഷ്ടപ്പെട്ട തുക തിരികെ പിടിക്കുന്നതിനാണ് ഇപ്രകാരം ചെയ്യുന്നത് അക്കൗണ്ട് പൂർണ്ണമായി മരവിപ്പിക്കാൻ കേരള പോലീസ് നിർദ്ദേശിച്ചിട്ടില്ല എന്നാൽ തട്ടിപ്പ് നടത്താനായി സ്ഥിരം ഉപയോഗിക്കുന്ന അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ നിർദ്ദേശം നൽകാറുണ്ട് അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് സംബന്ധിച്ച് പരാതി ഉണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്ന നമ്പറിൽ അറിയിക്കാവുന്നതാണ് ദേശീയ പോർട്ടലിലെ പരാതിന്മേൽ ചില സംസ്ഥാനങ്ങളിൽ അക്കൌണ്ടുകളേ നിയന്ത്രണം ഏർപ്പെടുത്താൻ ബാങ്കുകളോട് നിർദ്ദേശം നൽകിയതായും റിപ്പോർട്ടുകളുണ്ട് പക്ഷെ എന്നിട്ട് പോലും ചെറിയൊരു എമൗണ്ട് പോലും കൈമാറ്റം നടത്തിയാൽ അക്കൗണ്ടുകൾ ഫ്രീസായി ഒന്നും തന്നെ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ നട്ടം തിരിയുകയാണ് ജനം ഇത് കാരണം പലരുടെയും കച്ചവടം തന്നെ മുടങ്ങിയ അവസ്ഥയിലാണ് ഏതായാലും ഇത്തരത്തിലുള്ള നടപടി ആരുടെ നിർദ്ദേശാനുസരണമാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ ഇനിയെങ്കിലും ബാങ്കോ അതുപോലെ തന്നെ കേരള പോലീസോ ഒരു വ്യക്തത വരുത്തുമെന്നാണ് ജനവും പ്രതീക്ഷിക്കുന്നത്